ഹലോ ഹായ്, വെൽക്കം ടു ലുട്ടൂസ് ചാനൽ. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് ഒരു സിമ്പിൾ വാൾ ക്രാഫ്റ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിനാവശ്യം ഒരു എ ഫോർ ഷീറ്റ് പേപ്പർ ആണ്, വൈറ്റ് പേപ്പർ. നമുക്ക് വൺ സൈഡ് പേപ്പർ യൂസ് ചെയ്യാൻ പറ്റും. ഒരു സിസർ ആവശ്യമാണ്. പിന്നെ ബ്ലാക്ക് കളറാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. കാർട്ടൂൺ ക്യാരക്ടർ ആണ് ചെയ്യാൻ പോകുന്നത്, അതുകൊണ്ട് ബ്ലാക്ക് കളറാണ് വേണ്ടത്. പിന്നെ ഒരു ബ്രഷ്, പെൻസിൽ. റെഡ് കളർ പേപ്പറാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് റെഡ് കളർ പേപ്പർ യൂസ് ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ഇൻവിറ്റേഷൻ കാർഡ്സ് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ പിന്നെ ഏതെങ്കിലും ഒരു പഴയ അട്ട കാർഡ്ബോർഡാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. നമ്മളിത് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്കിത് എന്താണ് വരയ്ക്കാൻ പോകുന്നത്, അത് നമുക്ക് ഈ പേപ്പറിലേക്ക് ട്രേസ് ചെയ്യാം. അപ്പൊ നമ്മൾ ട്രേസ് ചെയ്യാൻ പോകുന്നത് ഒരു വുമണ്ണെയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ട്രേസ് ചെയ്യാം. നമുക്ക് ഒരു വുമൺ ഇങ്ങനെ ഹാൻഡ് വെച്ചിട്ട് ഇങ്ങനെ എന്താ പറയുക, കിസ് ചെയ്യുന്ന പോലുള്ള ഒരു ഇതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാനൊന്ന് വെറുതെ ഒന്ന് ഹെഡ് ഒന്ന് വരയ്ക്കാൻ പോവാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വരയ്ക്കാം. തലയുടെ ഭാഗമാണ് വരയ്ക്കുന്നത്. ഒരു കാർട്ടൂൺ പിക്ചർ ആണ്. നമ്മൾ ഇത് മൊത്തമായിട്ട് ബ്ലാക്ക് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് പറ്റാവുന്ന രീതിക്ക് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് ട്രേസ് ചെയ്യാനാണ് താല്പര്യമെങ്കിൽ വേറെ എവിടെ നിന്നുള്ള ഒരു പിക്ചർ ട്രേസ് ചെയ്യാം. അതല്ല ഈ ഇമേജ് തന്നെ വെച്ച് നിങ്ങൾക്ക് ട്രേസ് ചെയ്യാവുന്നതാണ്. ഞാൻ വലുതായിട്ട് തന്നെയാണ് വരയ്ക്കുന്നത്. ഇപ്പൊ നമ്മളിത് മൂക്കാണ്, അത് കഴിഞ്ഞ് വായ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചുമ്മാ സാധാരണ ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു ഏരിയയാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പൊ ഇവിടെ മുടി കാണാൻ വേണ്ടി, നമ്മൾ ചുരുണ്ട മുടികൾ കാണുമല്ലോ, അതേപോലെ മുടി കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ വരയ്ക്കുന്നുണ്ട്. ഒരു ലേഡിയുടെ പിക്ചറാണ് ഇത്. നമ്മൾ മൊത്തമായിട്ടും ബ്ലാക്ക് ചെയ്യാനാണ് പോകുന്നത്, ബ്ലാക്ക് കളർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങളുടെ വീട്ടിലുള്ള കളേഴ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ബ്ലാക്ക് ആണെങ്കിൽ കുറച്ചുകൂടെ സൂട്ടബിൾ ആയിരിക്കും. പിന്നെ നമ്മൾ കൈയാണ് വരയ്ക്കാൻ പോകുന്നത്. കാർട്ടൂൺ ആയത് കാരണം വൃത്തിയായിട്ട് നിങ്ങൾക്ക് വരയ്ക്കണം എന്നൊന്നുമില്ല. കട്ട് ചെയ്യാൻ രീതിയിലുള്ള അതുപോലെ ചെയ്താൽ മതി. അപ്പൊ എല്ലാവർക്കും വരയ്ക്കാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് ആണിത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും, ഈസിയാണ്. ഓൺലൈനിലൊക്കെ നമുക്ക് ഇത് വാങ്ങിക്കാൻ കിട്ടുന്ന സംഭവമാണ്. അപ്പൊ അത് നമ്മൾ തന്നെ ചെയ്ത് വീട്ടിൽ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. ഞാനിത് കൈയാണ് വരയ്ക്കുന്നത്. നിങ്ങൾക്ക് ഇതേപോലെ തന്നെ വരയ്ക്കണമെന്നില്ല, വേറെ സ്കെച്ച് ചെയ്യാം. ഞാനൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെയ്തേ ഉള്ളൂ. നമുക്കൊരു ബാംഗിൾ വരച്ചു കൊടുക്കാം. ഇത് കഴിഞ്ഞ് നമ്മൾ ഈ പേപ്പറിന്, അതായത് ഈ ഫേസ്, ലേഡിയുടെ ഫേസ്, നമ്മൾ ഔട്ടർ ആയിട്ടുള്ള ഭാഗവും ഈ ഹാൻഡും നമ്മൾ പേപ്പറിൽ കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. സിസർ വെച്ച് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ഇതേപോലെ കറക്റ്റ് ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഇനി എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ആ കാർഡ്ബോർഡ് നേരത്തെ കാണിച്ചിട്ടുള്ള ആ കാർഡ്ബോർഡിലേക്ക് സ്റ്റിക്ക് ചെയ്യണം. നിങ്ങളുടെ കയ്യിൽ ഈ കാർഡ്ബോർഡ് അല്ല, നിങ്ങളുടെ കയ്യിൽ വലിയ ഇൻവിറ്റേഷൻ ഉണ്ട്, കുറച്ച് തിക്ക് ആയിട്ടുള്ള മെറ്റീരിയൽ ആവശ്യമേ ഉള്ളൂ. നിങ്ങൾക്ക് അതിലേക്ക് സ്റ്റിക്ക് ചെയ്യാം. ഓക്കെ, ഗം തേച്ചിട്ട് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇത് സ്റ്റിക്ക് ചെയ്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ഞാനത് കട്ട് ചെയ്ത് എടുത്തത് നമ്മള് ഈ കാർഡ്ബോർഡിലേക്ക് അട്ടയിലേക്ക് ഞാൻ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇതേപോലെ തന്നെ സ്റ്റിക്ക് ചെയ്യുക. അതേപോലെ തന്നെ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം വൃത്തിയായിട്ട് ഞാൻ കൈ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട്, കൈ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് കട്ട് ചെയ്യണം. നല്ല ഷാർപ്പായിട്ടുള്ള സിസർ യൂസ് ചെയ്ത് കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, കറക്റ്റ് ഷേപ്പ് കിട്ടാനുള്ള ഇതുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്ത് എടുക്കേണ്ടത്. ഓക്കെ, അപ്പം ഞാൻ ഇതൊന്ന് പെയിന്റ് ചെയ്യാൻ പോവാണ്. ഞാൻ അക്രിലിക് പെയിന്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ സ്കെച്ച് ഉണ്ടെങ്കിൽ ആ സ്കെച്ച് വെച്ചിട്ടൊന്ന് പെയിന്റ് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്ലാക്ക് ചാർട്ട് യൂസ് ചെയ്യാം. ഇപ്പോൾ ഈ ക്വാറന്റൈൻ ലോക്ക്ഡൗൺ ആയത് കാരണം നിങ്ങൾ വീട്ടിൽ തന്നെ ഇരിക്കുന്നത് കാരണം നമ്മുടെ വീട്ടിലുള്ള സാധനം വെച്ച് ചെയ്യാനാണ് ഞാൻ ഇത് കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പം ഞാനിത് മുഴുവനായിട്ടൊന്ന് പെയിന്റ് ചെയ്ത് വരാം. കൈയും ഈ വുമണ്ണേയും ഞാൻ നമുക്ക് പെയിന്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പം ഞാൻ ഈ ലേഡിയുടെ പെയിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ ഒരു കാര്യം പറയാൻ മറന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ താഴെ ഏതെങ്കിലും ഒരു വേസ്റ്റ് പേപ്പർ ഇട്ടിട്ട് കഴിഞ്ഞ ശേഷം ചെയ്യാൻ നോക്കുക. ബിക്കോസ് താഴെയൊക്കെ ആവും. നമ്മൾ ചാർട്ടിലാണെങ്കിൽ ഇതിൻ്റെ പ്രശ്നം വരുന്നില്ല. നമ്മളിങ്ങനെ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യല്ല. അപ്പം എല്ലാ ഭാഗത്തും ബ്ലാക്ക് കളർ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പം അത് കാരണം സൂക്ഷിച്ച് താഴെ ഒരു പേപ്പർ ഇട്ട് കഴിഞ്ഞ ശേഷം
ചെയ്യാൻ പോകുന്നത് ഹാർട്ട് ഷേപ്പാണ് നമ്മൾ പേപ്പറിൽ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. റെഡ് കളർ പേപ്പറിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. നിങ്ങളുടെ കയ്യിൽ ഈ റെഡ് കളർ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെഡിങ് കാർഡ്സ് യൂസ് ചെയ്യാം. അതല്ല റെഡ് കളർ ഷെയ്ഡ് വരുന്ന ഏത് പേപ്പർ ആണെങ്കിലും യൂസ് ചെയ്യാം. ഓക്കെ, ഞാനപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ഞാൻ ഈ റെഡ് കളർ പേപ്പർ ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള ഹാർട്ടിൻ്റെ ഷേപ്പിന് ഒരു സ്ക്വയർ ഷേപ്പാണ് ഞാൻ കട്ട് ചെയ്യാൻ പോകുന്നത്. സ്ക്വയർ ഷേപ്പ് കട്ട് ചെയ്യുക. ഇങ്ങനെ ഒരു സ്ക്വയർ ഷേപ്പ് എടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ഇങ്ങനെ മടക്കി കൊടുക്കാം. ഓക്കെ, സെൻറ്ററിലൊന്ന് മടക്കി കൊടുക്കാം. എന്നിട്ട് നിങ്ങൾക്കിപ്പോൾ അറിയാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഇത് രണ്ടെണ്ണമായിട്ട് നമ്മൾ ഒരു സൈഡ് മാത്രമുള്ള ഹാർട്ടാണ് വരയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് അറിയാത്തവരാണെങ്കിൽ ആദ്യമായിട്ട് ചെയ്യണമെന്നവരാണെങ്കിൽ നമുക്ക് ഈ പെൻസില് ഒരു പാർട്ട് മാത്രം നമുക്ക് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം. ഓക്കെ, ആ ശരി. എന്നിട്ട് സിസറിൽ കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. ഇത് നമുക്ക് കാലണ്ടർ, റെഡ് കളർ കാലണ്ടർ പീസ് ഉണ്ടെങ്കിൽ അതങ്ങനെ ചെയ്യാം. അതല്ല നിങ്ങളുടെ കയ്യിൽ വെഡിങ് കാർഡ് എന്താണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു ഹാർട്ട് ഷേപ്പ് കിട്ടി. നമ്മളിങ്ങനെയുള്ള കുറേ ഹാർട്ട് ഷേപ്പ് ചെയ്യുന്നുണ്ട്. വലുതും ചെറുതുമായിട്ടുള്ള കുറേ ഹാർട്ട്സ് ചെയ്യുക. ഇത് ഈ ഹാർട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മളിങ്ങനെ നടുവിലേക്ക് ഒരു ഒരു 1 സെന്റിമീറ്റർ നമ്മളെ ഉള്ളിലേക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യാം. കട്ട് ചെയ്ത് കൊടുക്കുക, കറക്റ്റ് 1 സെന്റിമീറ്റർ കട്ട് ചെയ്യുക. ഇത് നമ്മൾ 3D ആയിട്ടാണ് ഒന്ന് സ്റ്റിക്ക് ചെയ്യാൻ പോകുന്നത്. വാളിൽ സ്റ്റിക്ക് ചെയ്യാൻ പോകുന്നത് കാരണം 3D ആയിട്ട്. അപ്പം നമ്മൾ ഇതെന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഇങ്ങനെ ചെയ്തതിൽ നിന്ന് കുറച്ച് ഗം യൂസ് ചെയ്ത് ഇവിടെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. അപ്പം ഇങ്ങനെ 3D ആയിട്ടുള്ള ഒരു ഹാർട്ട് ഷേപ്പാണ് കിട്ടുക. അതായത് ഇങ്ങനെയുള്ള ഇതിനെ നമ്മളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഒട്ടിക്കാനാണ് പോകുന്നത്. ഇവിടെ നമ്മളിങ്ങനെ ഗമ്മ് തേച്ച്, ഫെവിക്കോളാണെങ്കിൽ ഫെവിക്കോൾ, നമ്മുടെ കയ്യിൽ ഏത് ഗമ്മാണ് ഉള്ളത് ആ ഗമ്മ് തേച്ചിട്ട് ഇങ്ങനെ ആക്കിയിട്ട് സ്റ്റിക്ക് ചെയ്യാൻ ചെയ്യാം. അപ്പോൾ ഒരു കുഴി പോലെ ഉണ്ടാവും, ഒരു ഹോൾ. അതെ, 3D ആയിട്ട് കിട്ടും. അങ്ങനെ ഇപ്പം ഞാൻ കുറേ ഹാർട്ട് ഷേപ്പ്സ് കട്ട് ചെയ്തിട്ടുണ്ട്, ചെറുതും വലുതുമായിട്ട്. ഈ ചെറുതും അതേപോലെ തന്നെ നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ 3D ആയിട്ട് കാണിക്കാം. ഓക്കെ, അപ്പം ഞാൻ ഇതേപോലെ എല്ലാം ഹാർട്ടിനും നമ്മൾ ഇങ്ങനെ ഷേപ്പിലാക്കി ചെയ്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ വാളിലേക്ക് സ്റ്റിക്ക് ചെയ്യാൻ നോക്കാം. അപ്പം ഞാനിത് ചുമരിലേക്ക് ഒട്ടിച്ചിട്ടുണ്ട്. ഫെവിക്കോൾ തേച്ചിട്ടാണ് ഞാൻ സ്റ്റിക്ക് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഫെവിക്കോൾ യൂസ് ചെയ്യാൻ പേടിയുണ്ട്, ഡയറക്റ്റായിട്ട് ഭിത്തിയിലേക്കോ അല്ലെങ്കിൽ വാളിലേക്ക് സ്റ്റിക്ക് ചെയ്യാൻ പേടിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലത്തുള്ള ഡബിൾ സൈഡ് ടേപ്പ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഈ ഡബിൾ സൈഡ് ടേപ്പ് നമ്മൾ ബാക്കിൽ, ഇതിൻ്റെ ബാക്ക് പാർട്ടിൽ, പെയിൻറ് ചെയ്യാത്ത ബാക്ക് പാർട്ടിൽ രണ്ട് ഇത്ര നീളത്തിലുള്ള ഒരു പീസ് ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത് നമുക്ക് സ്റ്റിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ഇവിടെ ഹാർട്ട് ഷേപ്പ് ഒട്ടിക്കാം. അപ്പം ഞാൻ ഈ രണ്ട് ഹാർട്ട് ഇവിടെ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഹാർട്ടിൽ നമ്മൾ ഈ സൈഡ് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ള അവിടെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ അമർത്തി കൊടുക്കണം, കാരണം നമ്മൾ ഗമ്മ് യൂസ് ചെയ്തിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇത് 3D ആയിട്ട് നിൽക്കാനാണ്. താഴെ നമ്മൾ സ്റ്റിക്ക് ചെയ്യുന്നില്ല, 3D ആയിട്ട് കാണാൻ വേണ്ടി മാത്രമാണ് നമ്മളിങ്ങനെ സ്റ്റിക്ക് ചെയ്യുന്നത്. ഇങ്ങനെ എല്ലാം നമുക്ക് ഇറഗുലർ ആയിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ എൻ്റെ വാളിൽ സ്റ്റിക്ക് ചെയ്തു. ഇത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്, കാരണം ഞാൻ ചെയ്ത ഒരു ആർട്ടാണ് എൻ്റെ വാളിലുള്ളത്. അപ്പം നിങ്ങളും ഇതേപോലെ ചെയ്യുക. നിങ്ങളുടെ വാളിലേക്ക് സ്റ്റിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കും എന്തായാലും സന്തോഷമുണ്ടാവും. നിങ്ങളെ ആലോചിച്ച് നിങ്ങളുടെ വീട്ടുകാരും സന്തോഷിക്കും. അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷനും, ഞാൻ അടുത്ത് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടും. താങ്ക് യു.